ഈ ചങ്ങായി ഈ ചങ്ങായി അതിനകത്ത് ഇതിനകത്ത് കേറാൻ വേണ്ടി നിൽക്കും. അപ്പൊ ഒരു ചങ്ങായി എന്നെ മാത്രം പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഈ ചങ്ങായിക്ക് നിലമ്പൂർ തേക്ക് മ്യൂസിയം, തേക്കിന്റെ നാട് എന്ന് അറിയപ്പെടുന്ന നിലമ്പൂരിൽ തന്നെയാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഹായ് ഗൈസ്, ഏവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നിവിടെ ഹർത്താലാണ്. ഹർത്താൽ മീൻസ് വ്യാപാര ഹർത്താലാണ്, ബാക്കി വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. അപ്പം പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല, റൂമിലാണ്. അപ്പോൾ ഇന്ന് നിലമ്പൂരേക്ക് ഒന്ന് പോയായിരുന്നു. അപ്പോൾ നമുക്ക് നിലമ്പൂർ എത്തിയതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നിലമ്പൂർ കാണാം. ഹായ് നമസ്കാരം. ഇപ്പോൾ നമ്മൾ തേക്കി മ്യൂസിയത്തിൻ്റെ കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തേക്കി മ്യൂസിയത്തിന് ഇപ്പം ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എത്രയായിരിക്കും? നമ്മളപ്പുറം പിന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സന്തോഷമായിട്ട്. പിന്നെ ഒരാളത് ആ കടല വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ കടല പൊതി കാണിച്ചിടുന്നത് ഇതാണ് കടല. ഇവിടെ തേക്കി മ്യൂസിയത്തിൻ്റെ തിങ്കളാഴ്ച ഹോളിഡേ ആണ് കേട്ടോ. രാവിലെ 10 മണി മുതൽ 4 മണി വരെ ആണ് ഇവിടെ പിന്നെ ഓപ്പണിങ് ടൈം. അപ്പം തിങ്കളാഴ്ച ഹോളിഡേ ആണ്, ബാക്കി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ തേക്കി മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 50 രൂപയും 5 to 25 വരെയുള്ള കുട്ടികൾക്ക് 15 രൂപയും ആണ്. പിന്നെ വികലാംഗർക്ക് ഫ്രീ ആണ് കേട്ടോ. പിന്നെ സ്റ്റിൽ ക്യാമറക്ക് 20 രൂപയും വീഡിയോ ക്യാമറക്ക് 300 രൂപയാണ് ചാർജ് എടുക്കുന്നത്. തേക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ പുരാവസ്തുവാണ് ഇവിടെ കാണുന്നത്. വളരെ വലുതാണ്. നിലമ്പൂർ തേക്കി മ്യൂസിയത്തിലെ വ്യത്യസ്തങ്ങളായ പല ഇനം ഷഡ് പദങ്ങളുടെ ശേഖരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തേക്ക് കൊണ്ടുണ്ടാക്കിയ പല ഇനം നിർമ്മിതികളും ഒക്കെ ഈ തേക്കി മ്യൂസിയത്തിലെ ഒരു ആകർഷകമാണ്. ഇപ്പോൾ കാണുന്നത് ഒരു വലിയൊരു തേക്കിൻ്റെ തടിയാണ്. നമുക്ക് ഒട്ടനവധി ഈ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിലെ ചരിത്രവും മറ്റും നമുക്കിവിടെയുള്ള ഷിനോയ് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. നിലമ്പൂർ തേക്ക് മ്യൂസിയം, തേക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്ന നിലമ്പൂരിൽ തന്നെയാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 1995 ഇവിടെ ശരിക്കും തേക്ക് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഇത് തുടങ്ങുന്നത് ഒരു എന്താ പറയുക, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ശരിക്കും മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് തേക്കിനെ കുറിച്ചും അങ്ങനെ ഫോറസ്റ്റിനെ കുറിച്ചും പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവിടെ വിസിറ്റേഴ്സ് ധാരാളമായി വരികയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പിന്നെ മാറ്റുകയും ആയിരുന്നു ചെയ്തിരുന്നത്.
ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും കുറേ പേര് പഠിക്കാനും വേണ്ടിയിട്ടും ഉദ്ദേശത്തിൽ വരുന്നുണ്ട്. ശരിക്കും നിലമ്പൂരും തേക്കുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്ന 1840s. ശരിക്കും നിലമ്പൂർ തേക്കുമായിട്ടുള്ള ബന്ധം തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തേക്ക് നിലമ്പൂരുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പ്ലാന്റേഷൻ തുടങ്ങുകയും അത് 1842 ഒരു പ്ലാന്റേഷൻ വേൾഡ് ഫസ്റ്റ് ടീ പ്ലാന്റേഷനായിട്ട് നിലമ്പൂരിൽ തുടങ്ങി. അതാണ് ഇപ്പോൾ കനവള്ളി പ്ലോട്ട് എന്നറിയപ്പെടുന്ന ആ പ്ലാന്റേഷൻ. അത് തുടങ്ങുന്നത് കനവള്ളി എന്ന് പറയുന്ന ഒരു കളക്ടർ, അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ശ്രീ കനവള്ളി എന്ന് പറയുന്ന ആളുടെ നിർദ്ദേശപ്രകാരമാണ് ആ പ്ലാന്റേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രീ ചാത്തുമേനോൻ എന്ന് പറയുന്ന ആളാണ് ആ പ്ലാന്റേഷൻ ചെയ്യുന്നത്. സോ അതാണ് നിലമ്പൂരും തേക്കുമായിട്ടുള്ള ബന്ധം. പിന്നീട് ഇപ്പോൾ ഏകദേശം 20,000 acres പ്ലാന്റേഷൻ നിലമ്പൂരിൽ തന്നെ ഉണ്ട്. അതാണ് നിലമ്പൂരും തേക്കുമായിട്ടുള്ള ബന്ധം. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ബേസ് എല്ലാ തേക്കുകളും ഒരേപോലെ ആണെങ്കിലും നിലമ്പൂർ തേക്കിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് പറയുന്നത് ഇവിടുത്തെ തേക്കിൻ്റെ കളറാണ്. ഒരു ഗോൾഡൻ റിങ്ങാണ്, ഗോൾഡൻ കളറാണ് ഇവിടുത്തെ തേക്കിനുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ തേക്കിൻ്റെ പ്രത്യേകതയും. സോ അതുകൊണ്ടാണ് ഇവിടുത്തെ തേക്ക് കൂടുതൽ കോസ്റ്റ്ലി ആവാനുള്ള റീസൺ. അപ്പോൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി പിന്നെ ഇവിടെ പുറത്തെയുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള വിശേഷങ്ങൾ ഇനി നിങ്ങൾ കാണാം. ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഇൻഫർമേഷനൊക്കെ പറഞ്ഞു തന്ന ആളുടെ പേര് ഷിനു എന്നാണ്. പിന്നെ നമുക്കിനി പുറത്തെയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇവിടെ രണ്ടെണ്ണം കണ്ടോ, ഒരുത്തന അവിടെ സെൽഫി എടുക്കുകയാണ്, ഒരാൾ ഇവിടെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കനോളി പ്ലോട്ടിലേക്കുള്ള പിന്നെ ഇത് ബ്ലോക്കാണ്, മഴയല്ലേ, അപ്പം മഴ കാരണം അത് ബ്ലോക്കാണ്. ഇവിടെ തേക്ക് മ്യൂസിയത്തിൻ്റെ ഇവിടെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അച്ഛൻ വീട് എടുത്തോ, കുറച്ച് ദൂരം നിൽക്കും കേട്ടോ, മൊത്തം കിട്ടണം. ഇതിനകത്ത് കേറാൻ അപ്പൊ ഒരു ചങ്ങായി, ഒരു ചങ്ങായി, ഈ ചങ്ങായിക്ക് അതിനുള്ളിൽ കേറാൻ താല്പര്യമില്ല. അപ്പൊ ഞാനും കേറി. അപ്പൊ ഒരു ചങ്ങായി അവിടുന്ന് വിസിൽ അടിച്ചു കേറാൻ സമ്മതിക്കാം. അപ്പൊ നമ്മുടെ പരിപാടി അവിടെ ചീറ്റിപ്പോയി, ഇത്രയേ ഉള്ളൂ. വേറെ നമുക്ക് പുറത്ത് അവിടെ കുറച്ച് കാഴ്ച അതൊക്കെ അവിടെ കാണിച്ചു. ഇവിടെ നമുക്കൊരു ഏടുമാണ്ട്. അപ്പം അതിൻ്റെ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് ഗാർഡൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. മെയിനായിട്ടുള്ളത് നമുക്ക് കനോളി പ്ലോട്ടായിരുന്നു, അത് പിന്നെ ബ്ലോക്കുമാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ കാര്യമാക്കാം.
ഇപ്പം ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ പിന്നെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് അടുത്ത എങ്ങോട്ടാണ് പോകുന്നത്? ഒരു സന്തോഷേട്ടൻ ഇവനൊരാൾ ഒരു കാട് ഇവിടെ ഒരു നല്ല ഒരു കാടിൻ്റെ ഫോറസ്റ്റാണ്, എന്ത് ആ ചാരിയാർമുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ അടുത്തതിൽ കാണിക്കാം കേട്ടോ. ഓക്കെ പോകും, ശരി.